വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. പൂരനഗരിയിൽ ശാന്താപൂരവുമായി തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷം. ബോർണത്താലയിൽ അണിനിരന്നത് പതിനായിരക്കണക്കിന് പാപ്പാമാർ, സാക്ഷികളായും പതിനായിരങ്ങൾ. തൃശൂർ അരിയങ്ങാടിയിലെ മോഷണം, അന്തർജില്ലാ മോഷണ സംഘത്തിലെ 3 പേർ പോലീസ് പിടിയിൽ, വലയിലായത് ബാംഗ്ലൂരിൽ നിന്നും. തൃശൂർ ചേർപ്പിൽ വീട് കത്തി നശിച്ചു. വലിയ ചേരം പടിഞ്ഞാറ പെരുമ്പള്ളിശ്ശേരിയിലാണ് സംഭവം. അപകടസമയത്ത് വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. പൊതുസ്ഥലത്തെ മദ്യപാനം ചോദ്യം ചെയ്തതിന് ഗൃഹനാഥന് ലഹരി സംഘത്തിന്റെ ക്രൂര മർദ്ദനം. തൃശൂർ പുലക്കാട്ടുകരയിലാണ് സംഭവം. അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നമസ്കാരം, ഞാൻ ബൈജു ദേവസി. വിശദമായ വാർത്തയിലേക്ക്. പൂരനഗരിയിൽ തലയെടുപ്പോടെ ശാന്താ പാപ്പമാർ, ഒപ്പം ടാബ്ലോകളും, സാക്ഷികളായും പതിനായിരങ്ങൾ. പൂരത്തിനും പുലിക്കളിക്കും ശേഷം നഗരത്തെ ആവേശത്തിലാക്കി ബോണ്ണത്താലെ. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് ആഘോഷമായ ബോണ്ണത്താലെ ഈ വർഷവും ജനമനസ്സുകളെ ത്രസിപ്പിച്ചുകൊണ്ടാണ് അരങ്ങേറിയത്. 10,000-ലേറെ ക്രിസ്തുമസ് പാപ്പാമാർ അണിനിരന്ന ഘോഷയാത്രയിൽ ബോണ്ണത്താലെ ഗാനത്തോടൊപ്പം കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള ക്രിസ്തുമസ് പാപ്പാമാർ ഒരേ മനസ്സോടെ ചുവടുകൾ വെച്ചു. സേക്രഡ് ഹാർട്ട് സ്കൂളിൽ ഉച്ചയോടെ എത്തിച്ചേർന്ന ക്രിസ്തുമസ് പാപ്പാമാർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഗവർണർ CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. തുടർന്ന് ഘോഷയാത്രയുമായി നിരത്തുകൾ കീഴടക്കി പാപ്പാമാർ നീങ്ങി. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതും മതസൗഹാർദ്ദം, തിരുപ്പിറവി, ചലിക്കുന്ന പുൽക്കൂട്, ചലിക്കുന്ന ക്രിസ്തുമസ് ട്രീ തുടങ്ങി 20 നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. വീൽചെയർ പാപ്പാമാർ, റോളർ സ്കേറ്റിംഗ് പാപ്പാമാർ, ഹോണ്ട ബൈക്കുമായി വരുന്ന പാപ്പാമാർ, പൊയ്ക്കാൽ പാപ്പാമാർ, മാലാഖമാർ തുടങ്ങിയവരും ഘോഷയാത്രയിൽ അണിചേർന്നു. തൃശൂർ അരിയങ്ങാടിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പട്ടാപ്പകൽ 2 ലക്ഷത്തോളം രൂപ മോഷണം നടത്തിയ അന്തർജില്ലാ സംസ്ഥാന മോഷണ സംഘത്തിലെ 3 പേർ പിടിയിൽ. പ്രതികളെ ഷാഡോ പോലീസും തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസും ചേർന്ന് ബാംഗ്ലൂരിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. വിവിധ ജില്ലകളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ കോട്ടയം കുമളി അമരാവതി സ്വദേശി പനമ്പറമ്പിൽ അലൻ തോമസ്, ഇരാറ്റുപേട്ട പനച്ചിക്കപ്പാറ സ്വദേശികളായ തെക്കേടത്ത് വീട്ടിൽ അമൽ ജോർജ്, എരട്ടേൽ വീട്ടിൽ അശ്വിൻ എന്നിവരാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ December 17 പകൽ തൃശൂർ അരിയങ്ങാടിയിലെ പ്രിന്റിംഗ് സ്ഥാപനത്തിന്റെ ഓഫീസിന്റെ ഷട്ടർ പകുതി താഴ്ത്തി തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരും തൊട്ടടുത്ത അവരുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയ സമയത്ത് ഓഫീസിൽ പ്രവേശിച്ച് മേശയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ മോഷണം നടത്തിയ കേസിന്റെ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ചേർപ്പ് വലിയ ചേനത്ത് വീടിന് തീപിടിച്ചു. അപകടസമയത്ത് വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ബുധനാഴ്ച രാവിലെ 10:15 സംഭവം. പടിഞ്ഞാറ പെരുമ്പള്ളിശ്ശേരി ബിജുവിന്റെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഏകദേശം 80 പഴക്കമുള്ള 2-നില ഓടിറ്റ വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നും മുകളിലേക്ക് മച്ചിലേക്ക് കയറുന്ന കോണിയും മരം കൊണ്ടുള്ള കോണിമുറിയും കത്തിനശിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീഹരി, സഭാപതി നവനീത് കണ്ണൻ, PK പ്രതീഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. വിവരമറിഞ്ഞ ചേർപ്പ് പോലീസും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തൃശൂർ പുലക്കാട്ടുകരയിൽ പൊതുസ്ഥലത്തെ മദ്യപാനം ചോദ്യം ചെയ്തതിന് ഗൃഹനാഥന് നേരെ ലഹരി സംഘത്തിന്റെ ക്രൂര മർദ്ദനം. പുലക്കാട്ടുകര സ്വദേശി ഓംപുള്ളി വീട്ടിൽ 35 ബിനുവിനെയാണ് 16 വരുന്ന സംഘം മർദ്ദിച്ചത്. ബിനുവിനെ റോഡിലിട്ട് തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 7 സംഭവങ്ങളുടെ തുടക്കം. മണലിപ്പുഴയുടെ കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു ബിനുവും മകളും. ഈ സമയത്ത് പ്രദേശത്തെ ഉത്സവത്തിന് ബന്ധുവീട്ടിലേക്ക് എത്തിയ ഒരു സംഘം മദ്യവും മറ്റ് ലഹരികളും ഉപയോഗിക്കുകയായിരുന്നു. കുളക്കടവിൽ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത ബിനു മടങ്ങി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് സംഘം രാത്രിയിൽ ബിനുവിന്റെ വീട്ടിലെത്തി ആക്രമം നടത്തിയത്. വീട്ടിലെത്തിയ സംഘം മുറ്റത്ത് നിൽക്കുകയായിരുന്ന ബിനുവിന്റെ മകളെയും സഹോദരന്റെ മക്കളെയും മർദ്ദിച്ചു. തുടർന്ന് അരപ്പവൻ വീതം തൂക്കമുള്ള ബിനുവിന്റെയും സഹോദരിയുടെ മകളുടെയും സ്വർണമാലകൾ പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. ഈ സമയം വീടിനകത്തായിരുന്ന ബിനു പുറത്തിറങ്ങി വന്നപ്പോഴേക്കും അക്രമികൾ ഇറങ്ങിയോടി. പുറകെ ഓടിയ ബിനുവിനെ വഴിയിൽ കാത്തുനിന്ന സംഘത്തിലെ ബാക്കിയുള്ളവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു.
ബോധരഹിതനായി താഴെ വീണ ബിനുവിനെ സംഘാംഗങ്ങൾ ചേർന്ന് തലയിലും നെഞ്ചിലും മുഖത്തും ഷൂസ് ധരിച്ച കാലുകൊണ്ട് നിഷ്കരുണം പലതവണ ചവിട്ടുകയായിരുന്നു. ആക്രമിക്കുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുന്നതിനു മുൻപ് സംഘം കടന്നുകളഞ്ഞു. സാരമായി പരിക്കേറ്റ ബിനുവിനെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് കഞ്ചാവ് മാഫിയ സജീവമാണെന്നും അപരിചിതരായ വ്യക്തികളുടെ സംഘങ്ങൾ വന്നുപോകുന്നത് പതിവാണെന്നും ബിനു പറഞ്ഞു. ബിനുവിന്റെ പരാതിയിൽ കേസെടുത്ത പുതുക്കാട് പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. മോദി സർക്കാർ ഇത്തവണയും അധികാരത്തിലെത്തുമെന്ന് മറിയക്കുട്ടി ചേടത്തി. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. CPM ഒഴികെ ഏത് പാർട്ടിയും പരിപാടികൾക്ക് വിളിച്ചാൽ താൻ പോകും. പിണറായിയെ താഴെ ഇറക്കണമെന്നും പിണറായി പ്രതിഷേധിക്കുമെന്നും മറിയക്കുട്ടി ചേടത്തി പറഞ്ഞു. കേന്ദ്രം നൽകിയിട്ടും ക്രിസ്തുമസിന് ജനങ്ങൾക്ക് പിണറായി ഒന്നും നൽകിയില്ല. അതുകൊണ്ട് തന്നെ ജനം പട്ടിണിയിലാണെന്നും മറിയക്കുട്ടി ചേടത്തി കൂട്ടിച്ചേർത്തു. നല്ല പിണറായി വേണ്ട, എനിക്ക് ഏറ്റവും കൊള്ളരാത്ത അവനെ കണ്ട ശബരിമല പോയി കുളം കലക്കി. പിന്നെ പ്രധാനമന്ത്രിയുടെ അഞ്ചിലാരി ഞങ്ങൾക്ക് കോവിഡ് സമയത്ത് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ടിരിക്കും. പിണറായിയുടെ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടണില്ല. പിന്നെ ആശുപത്രിയിൽ പോയാൽ 200 രൂപ കൊടുക്കണം. 100 രൂപ കൊടുത്താൽ പറയാം അത് പഴയ പടിയാണ്, ഇപ്പം 200 രൂപ കൊടുക്കണം. ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാനൊന്നും നിവൃത്തിയില്ല. അതെന്നാന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പറയട്ടെ, അത് പറയട്ടെ. ഈ പടി പറഞ്ഞേക്കണം 100 രൂപ ഈ ബോക്കർമാർക്കുള്ള ഏത് പിണറായി. വാർത്താ നേരത്തിൽ ഒരു ഇടവേള. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. വാർത്തകളിലേക്ക് വീണ്ടും. BJP ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ സമരം നടത്തി. സപ്ലൈകോയ്ക്ക് മുന്നിലാണ് സമരം നടത്തിയത്. അവശ്യ സാധനങ്ങളുടെ വില ദിനം പ്രതി കുതിച്ചുയരുമ്പോൾ സാധാരണക്കാരന്റെ ഏക ആശ്രയമായ സപ്ലൈകോയിൽ റേഷൻ കാർഡുമായി എത്തുന്നവർ നിരാശരായി മടങ്ങുന്നത് കേരളത്തിൽ പതിവായിരിക്കുന്നുവെന്നും സബ്സിഡിയിലുള്ള ഒരു സാധനവും ചേലക്കര മാവേലി സ്റ്റോറിൽ ഇല്ലെന്നും നവകേരള സദസ്സ് നടത്തി ധൂർത്തടിക്കാതെ ജനങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. കർഷകമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ടി കാർത്തികേയൻ സമരം ഉദ്ഘാടനം ചെയ്തു. BJP ചേലക്കര ഏരിയ വൈസ് പ്രസിഡന്റ് സി അജയൻ, സെക്രട്ടറി ഒ സുരാജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് യു ഉണ്ണിബാബു, കർഷകമോർച്ച മണ്ഡലം സെക്രട്ടറി AK പ്രകാശൻ, TN സുരേഷ്, ജയപ്രകാശ് എം, ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ സമരത്തിലൂടെ ശ്രദ്ധേയയായ മറിയക്കുട്ടി BJP പരിപാടിയിൽ. ന്യൂനപക്ഷ മോർച്ച തൃശൂരിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് സായാഹ്നത്തിലാണ് മറിയക്കുട്ടി പങ്കെടുത്തത്. പരിപാടിയുടെ ഉദ്ഘാടകയായിട്ടാണ് അവർ പങ്കെടുത്തത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഇത്തവണയും അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ച മറിയക്കുട്ടി സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ചു. ക്രിസ്തുമസിന് ജനങ്ങൾക്ക് 5 പൈസ കൊടുത്തിട്ടില്ലെന്നും അരിയും സാധനങ്ങളും കിട്ടിയിട്ടില്ലെന്നും ആളുകളെല്ലാം പട്ടിണിയിലാണെന്നും അവർ പറഞ്ഞു. ഇതൊക്കെ എന്ന് കൊടുക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി കൊടുത്ത 1000 കോടി പോലും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഇത്രയും നാൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്നാണ്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കിട്ടിയില്ല എന്നും മറിയക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി തന്ന അരിയും സാധനങ്ങളും കൊണ്ട് സുഖമായി ജീവിച്ചു. പിണറായിയുടെ ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിണറായിയെ താഴെയിറക്കും വരെ പ്രതിഷേധം തുടരും. കാരണം ഭരണം മതിയായി. പിണറായിയെ താഴെയിറക്കാനായി എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിക്കണമെന്നും മറിയക്കുട്ടി പറഞ്ഞു. ചടങ്ങിൽ മുൻ ഗവർണർ കുമ്മനം രാജശേഖരനും മറിയക്കുട്ടിയും കേക്ക് മുറിച്ചാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ടോണി ചാക്കോള അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, ജസ്റ്റിൻ ജേക്കബ്, ഫെബിൻ ഫ്രാൻസിസ്, NR റോഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മുളകുന്നത്തുകാവ് പ്രസ് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡിയും ക്രിസ്തുമസ് ആഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകനും പ്രസ് ക്ലബ് പ്രസിഡന്റുമായ K കൃഷ്ണകുമാർ കേക്ക് മുറിച്ച് മധുരം വിതരണം ചെയ്തു. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. മാധ്യമപ്രവർത്തകരായ അജീഷ് കർക്കിടകത്ത്, സിറാജ് മാരാത്ത്, TB പ്രസന്നൻ, KK അർജുനൻ, K കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ തിരുവാതിര വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 11 വേദപണ്ഡിതന്മാർ 11 വെള്ളിക്കുടങ്ങളിൽ നറുനെയ് നിറച്ച് ശ്രീരുദ്ര ജപത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 11 ആവർത്തി ശ്രീരുദ്ര ജപത്തിന് ശേഷം മന്ത്രപൂരിതമായ നെയ്യ് ശ്രീ വടക്കുംനാഥന് അഭിഷേകം ചെയ്തു. ശേഷം ശ്രീ പാർവതിക്ക് പുഷ്പാഭിഷേകവും പൂജയും ഉണ്ടായിരുന്നു. ചടങ്ങുകളുടെ ഭാഗമായി അന്നദാന മണ്ഡപത്തിൽ നടന്ന തിരുവാതിര ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു.
ചാമച്ചോറ്, രസക്കാളൻ, പുഴുക്ക്, കൂവപ്പായസം തുടങ്ങിയ വിഭവസമൃദ്ധമായ ഊട്ട് 7000 പേർക്കാണ് ഒരുക്കിയത്. വൈകിട്ട് ലക്ഷദീപവും ഒരുക്കിയിട്ടുണ്ട്. വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ ഒരുക്കിയത്. ആതിരമണ്ഡപത്തിൽ തിരുവാതിര ദിനത്തിൽ 35 സംഘങ്ങളുടെ തിരുവാതിര കളിയും ഉണ്ടായിരുന്നു. ഈ വർഷം ഏകദേശം 500 സംഘങ്ങൾ തിരുവാതിര കളി അവതരിപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അയ്യപ്പസ്വാമിക്ക് അഷ്ടാഭിഷേകം, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നീ പരിപാടികളും ഉണ്ടായിരുന്നു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തും. December 29 ഉച്ചയ്ക്ക് 1:30 മുതൽ 4 അഭിമുഖം. കൊമേഴ്സ്, മാത്സ്, എക്കണോമിക്സ് അധ്യാപകർ, കമ്പ്യൂട്ടർ സ്റ്റാഫ്, ഫാക്കൽറ്റീസ്, സെയിൽസ് അസോസിയേറ്റ്സ്, സൂപ്പർവൈസേഴ്സ്, SAP ട്രെയിനർ, ഫ്ലോർ മാനേജർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലേക്കാണ് അഭിമുഖം നടത്തുക. BSc, MSc മാത്സ്, MA എക്കണോമിക്സ്, BCA, MCA, BTech, SAP സർട്ടിഫൈഡ്, പ്രൊഫഷണൽ ഡിസൈനിങ് തുടങ്ങിയ യോഗ്യതകൾ ഉള്ളവർക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാം. പങ്കെടുക്കുവാൻ എത്തുന്നവർ എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. വടക്കാഞ്ചേരി CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ആരംഭിച്ച വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെ ഉദ്ഘാടനം കവിയും യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരും കവികളുമായ ഡോക്ടർ വത്സലൻ വാദിശ്ശേരി, മാധവൻ പുറച്ചേരി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, പി ശങ്കരനാരായണൻ, റഷീദ് പാറയ്ക്കൽ, ജോൺസൺ പോണല്ലൂർ എന്നിവർ സംസാരിച്ചു. വയലാർ രാമവർമ്മയുടെ പേരമകൾ മീനാക്ഷി വയലാർ, മകളുടെ ഭർത്താവ് കൃഷ്ണകുമാർ, ടിനോ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി. വയലാറിന്റെ പ്രശസ്ത കവിത ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് പരിപാടിയിൽ മീനാക്ഷി ആലപിച്ചു. MA വേലായുധൻ വയലാർ ഗാനങ്ങൾ ആലപിച്ചു. MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI മണ്ഡലം സെക്രട്ടറി EM സതീശൻ സ്വാഗതവും MU കബീർ നന്ദിയും രേഖപ്പെടുത്തി. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക് വീണ്ടും. ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്തുതൊഴിലാളി യൂണിയൻ 80th വാർഷികം സമാപനം സാംസ്കാരിക സംഗമം വിവിധ പരിപാടികളോടെ നടന്നു. സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. അശോകൻ ചെരുവിൽ VS സുനിൽകുമാർ, CE രാവുണ്ണി, CS ചന്ദ്രിക, വാസുദേവൻ അന്തിക്കാട്, സുർജിത്ത്, EP കാർത്തികേയൻ, TR അനിൽകുമാർ, TK വാസുദേവൻ, BA ബെന്നി, NR ഗ്രാമപ്രകാശ്, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിറാജ് അമൽ നയിച്ച ഗസൽ രാത് അരങ്ങേറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KPCCയും പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായപ്പെടുത്തുവാനുള്ള മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഫാസിസ്റ്റ് വിമോചന സദസ് മണുത്തി മഹാത്മാ സ്ക്വയറിൽ വെച്ച് നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് മുൻ MLA ഉദ്ഘാടനം ചെയ്തു. DCC മെമ്പർ KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ML ബേബി, MU മുത്തു, ജോൺസൺ മല്ലിയത്ത്, KP ചാക്കോച്ചൻ, NS നൌഷാദ്, ജിത്ത് ചാക്കോ, അപർണ പ്രസന്നൻ, എ സേതുമാധവൻ, ബിന്ദു കാട്ടുങ്ങൽ, TS മനോജ് കുമാർ, മിനി നിജോ, റോയ് കെ ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലുടനീളം ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഫാസിസ്റ്റ് വിമോചന സദസ് എന്ന പേരിൽ. കേരളത്തിലെ 280 കേന്ദ്രങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രതിഷേധ യോഗങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരിക. ഈ ഫാസിസ്റ്റ് വിമോചന സദസ്സിന് ഉപോത്ബലകമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തൃശൂർ ജില്ലാ മാധ്വധർമ്മ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഞായറാഴ്ച നടക്കും. പൂങ്കുന്നം ശ്രീ സീതാരാമസ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിലാണ് ചടങ്ങ് നടക്കുക. ഞായറാഴ്ച രാവിലെ 11 നടക്കുന്ന ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി N നരേഷ് ഉദ്ഘാടനം ചെയ്യും. യോഗത്തിന് മുന്നോടിയായി ശോഭായാത്രയും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ MV അനന്തപത്മനാഭൻ, MM വാസുദേവൻ, സുനന്ദ മോഹൻ, ML വനജാക്ഷി, PN വെങ്കിട്ടരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 28 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭരണസമിതി 4 വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനോടനുബന്ധിച്ചും 28 വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കളക്ടറേറ്റ് അനക്സ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. December 30 ഉച്ചയ്ക്ക് 2 മന്ത്രി കെ രാജൻ വികസന കർമ്മ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷനാകും. ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീടും സ്ഥലവും നൽകുന്നതിനായി 19,27,14,687 രൂപ അനുവദിച്ചതിന്റെ വിതരണം നടത്തും. രാമവർമ്മപുരം ശുഭാപ്തി ഭിന്നശേഷി
പുനരധിവാസ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. കളക്ട്രേറ്റിനകത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം പി ബാലചന്ദ്രൻ MLA അംഗനവാടികൾക്ക് വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയും നിർവഹിക്കും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും വിതരണോദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തൽസമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരനഗരിയിൽ ശാന്താപൂരവുമായി തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷം. ബോണ്ണത്താലയിൽ അണിനിരന്നത് 10,000 പാപ്പാമാർ, സാക്ഷികളായും 10,000. തൃശൂർ അരിയങ്ങാടിയിലെ മോഷണം, അന്തർജില്ലാ മോഷണ സംഘത്തിലെ 3 പേർ പോലീസ് പിടിയിൽ, വലയിലായത് ബാംഗ്ലൂരിൽ നിന്നും. തൃശൂർ ചേർപ്പിൽ വീട് കത്തിനശിച്ചു, വലിയ ചേനം പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരിയിലാണ് സംഭവം. അപകടസമയത്ത് വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ഒഴിവായത് വൻ അപകടം. പൊതുസ്ഥലത്തെ മദ്യപാനം ചോദ്യം ചെയ്തതിന് ഗൃഹനാഥന് ലഹരി സംഘത്തിന്റെ ക്രൂരമർദ്ദനം. തൃശൂർ പുലക്കാട്ടുകരയിലാണ് സംഭവം. അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. You're watching G4U News.